എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് 19 ജൂൺ 2023 മുതൽ 25 ജൂൺ 2023 വരെയുള്ള പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ്. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാവണമെന്ന് അപ്പുറത്തായിട്ട് പ്രാർത്ഥിക്കുന്നു. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് മേടക്കൂർ. ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലും ജയം, കാര്യസാധ്യം എന്നിവയൊക്കെ ഉണ്ടാവുന്ന ഒരു കാലം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുൻപ് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ, പരാജയപ്പെട്ട സബ്ജക്റ്റുകളിൽ നമുക്ക് വിജയം നേടുവാൻ സാധിക്കുന്ന സമയമാണ്. എല്ലാ പരാജയങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സമയമാണ്. മുൻകാലത്ത് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി തൊഴിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ സാധിക്കും. ആപത്തുകളൊക്കെ അകന്നു മാറും. ആരെയും ആശ്രയിക്കാതെ തന്നെ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരും. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ദന്ത സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരങ്ങളായിട്ട് കുജസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കൽ, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് ഇടവക്കൂർ. നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിൽ അല്ലെങ്കിൽ മുൻകാല സമയങ്ങളിൽ ചെയ്തു വന്ന അല്ലെങ്കിൽ ഉണ്ടായി വന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായൊരു പരിഹാരം, സൊല്യൂഷനൊക്കെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയമാണിപ്പോൾ. എന്ത് വിഷയമാണെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഗുണാനുഭവങ്ങളും സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഒരു ഫ്ലെക്സിബിളായിട്ട് പെരുമാറേണ്ടി വരുന്ന നമ്മുടെ വാശിയാണ് എപ്പോഴും ജയിക്കേണ്ടത് എന്നുള്ളത്. അത്തരം ചിന്തകളൊക്കെ മാറ്റി നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മൾ പെരുമാറാൻ തയ്യാറാവുന്നൊരു സമയം കൂടിയാണ്. പ്രണയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മുടെ മേലധികാരി അല്ലെങ്കിൽ അത്തരം ആൾക്കാർക്ക് മാറ്റം, നേതൃമാറ്റമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതനുസരിച്ച് നമുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ മാറ്റങ്ങളുണ്ടാകും. ജാമ്യം, പണയം എന്നിവയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാലഘട്ടമാണ്. നടുവ് സന്ധികൾ സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശുക്രസ്തോത്രം ജപിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മിഥുനക്കൂറാണ്. മകയിരമര, തിരുവാതിര, പുണർവം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് മിഥുനക്കൂർ. വളരെ ചിന്തിച്ച് വളരെ സാവധാനം മാത്രം പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്ത് തീരുമാനമെടുക്കുമ്പോഴും പലതവണ ആലോചിക്കുക, അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ശത്രുക്കളുടെ നടുവിലാണ് നമ്മൾ എന്നുള്ളൊരു തോന്നൽ, ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമുക്ക് ചുറ്റുള്ളവർ മുഴുവൻ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ തോന്നിയേക്കാം. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിലൊക്കെ വിജയം നേടുവാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. മറ്റുള്ള ആൾക്കാരുടെ, നമ്മുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി തന്നെ, മാതാപിതാക്കളാണെങ്കിലും ശരി തന്നെ, സുഹൃത്തുക്കളാണെങ്കിലും ശരി, അവരുടെയൊക്കെ ധനം നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറേണ്ടതാണ്. നിക്ഷേപങ്ങളിൽ നിന്ന്, മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള ആദായത്തിൽ വർധനമുണ്ടാകുന്നൊരു സമയമാണ്. ചെറിയ രീതിയിലെങ്കിലും വർധനമുണ്ടാകുന്നൊരു സമയമാണ്. ത്വക്ക് സംബന്ധമായ അല്ലെങ്കിൽ അലർജി, ആസ്മ സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ബുധസ്തോത്രം ജപിക്കുക, ശിവാഷ്ടകം ജപിക്കുക, ഭദ്രാളി ദേവിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർതം കാൽ, പൂയം, ആയില്യം ചേർന്ന് കർക്കിടകക്കൂർ. ഗുണാനുഭവങ്ങൾ ഉണ്ടായി വരുന്ന ഒരു സമയമാണ്. നമ്മൾ മുൻപ് പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മുൻപ് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളിൽ നിന്നൊരു പ്രോപ്പറായിട്ട് റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും അതിന് കൃത്യമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്ന വരുന്നൊരു സമയമാണ് ഇപ്പോൾ. ബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും തീർക്കുവാനൊക്കെ സാധിക്കും. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും അതിൽ വിജയിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനും ആയിട്ട് ശ്രദ്ധിക്കുക. അത്തരം വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് മാറാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ക്രമേണ അകന്ന് മനസ്സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടായി വരും. ദഹന സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകൾ ശ്രദ്ധിക്കുക. കഴിവതും പുറത്തു നിന്നുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. നിയമ പ്രശ്നങ്ങൾ ഒരു നല്ല അഡ്വക്കേറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി
അല്ലെങ്കിൽ നല്ലൊരു എന്താ നിയമ ഉപദേശകൻ്റെ സഹായത്തോടുകൂടിയൊക്കെ അത്തരം വിഷയങ്ങൾ മാറി സമാധാനം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. ചന്ദ്ര സ്തോത്രം ജപിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സരസ്വതി വിദ്യാർത്ഥികൾ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്തത് ചിങ്ങക്കൂറാണ്. മാക്കം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറ് പൊതുവെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. കച്ചവടങ്ങളിൽ നിന്ന് ആദായമെല്ലാം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇതായിട്ട് ആദായം ലാഭത്തിന് പകരം നഷ്ടം വന്നു എന്ന് നമ്മൾ കരുതിയിരുന്ന ധനമൊക്കെ നമുക്ക് തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു കാലഘട്ടമാണ്. IT സോഫ്റ്റ്വെയർ മേഖലകൾ, എഞ്ചിനീയറിംഗ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയും ഗുണാനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അവരുടെ ബിസിനസ്സിൽ കുറേ കൂടിയൊക്കെ ഡെവലപ്മെൻറ്റ്സൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ്. ഭൂമി വിറ്റ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പ്രൈസിൽ അത് വിറ്റ് പോകാനൊക്കെ ചെയ്യുകയും ചെയ്യുന്നൊരു സമയമാണ്. ആദിത്യ സ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണ്ട പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത് കന്നിക്കൂറാണ്. ഉത്തരം മുക്കാൽ അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് കന്നിക്കൂർ ജീവിത സാഹചര്യങ്ങൾ ക്രമേണ മെച്ചപ്പെട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. വിവാഹ തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായിട്ടുള്ളൊരു പ്രപ്പോസലൊക്കെ വരികയും വിവാഹത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യും. പകുതിക്ക് തടസ്സപ്പെട്ട അല്ലെങ്കിൽ നിർത്തിവെച്ചിരുന്ന പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കുവാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. മനസമാധാനവും സന്തോഷവും ഒക്കെ വീട്ടിൽ കുടുംബാംഗങ്ങൾ തമ്മിലും പ്രശ്നങ്ങളൊക്കെ മാറി സമാധാന ഐശ്വര്യമൊക്കെ ഉണ്ടാവും. സന്താനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു സമയമാണ്. കടം വാങ്ങുന്നത് കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ വീഴ്ചകളൊന്നും ഉണ്ടാകാതിരിക്കാനും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബുധസ്തോത്രം ജപിക്കുക, ശാസ്താവിനെ പ്രാർത്ഥിക്കുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണം പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത തുലാക്കൂറാണ്. ചിത്രര ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂർ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ ഒരു എക്സ്പെൻസ് വരുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. സന്താനങ്ങൾക്ക് തൊഴിലൊക്കെ ലഭിക്കുന്നൊരു സമയമാണ്, ജോലി ലഭിക്കുന്നൊരു സമയമാണ്. പുതിയ വാഹനം വാങ്ങിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ടുന്ന ലോൺ അല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും വരുന്നൊരു സമയമാണ്. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും. ജല സമുദ്ര സംബന്ധമായിട്ടുള്ള ബിസിനസ്സിൽ നിന്നൊക്കെ ആദായമൊക്കെ വർദ്ധിക്കുന്നൊരു സമയം കൂടിയാണ്. ശുക്രസ്തോത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഭദ്രാളി ദേവിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത വൃശ്ചികക്കൂറാണ്. വിശാഖം കാൽ അനിഴം കേട്ട നക്ഷത്രം ചേർന്ന വൃശ്ചികക്കൂറ് സാങ്കേതിക സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്തരം പ്രവൃത്തികളിൽ വൈദഗ്ധ്യം നേടാനും ഉയർന്ന കോഴ്സുകളൊക്കെ ചെയ്യാനും തൊഴിൽ സംബന്ധമായിട്ട് അത് ഉപയോഗിക്കുവാനൊക്കെ കഴിയുന്നൊരു സമയമാണ്. യാത്രകൾ പിന്നൊരിക്കലത്തേക്ക് മാറ്റിവെക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. വീട് മാറുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വരും. വസ്ത്രാഭരണ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ ആദായമൊക്കെ വർദ്ധിക്കും. പ്രണയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. നിക്ഷേപങ്ങൾ, അതും കൂട്ടു നിക്ഷേപങ്ങൾ, ഒന്നിലധികം പേർ ചേർന്ന് നടത്തുന്ന നിക്ഷേപങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ട ഒരു കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കുജസ്തോത്രം ജപിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ഭവനം പ്രാർത്ഥിക്കുന്നതിന് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത ധനുക്കൂറാണ്. മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാപരമായിട്ടാണെങ്കിലും അത് തൊഴിൽ സംബന്ധമായിട്ട് തന്നെ ജോലി പഠനത്തിൽ നിന്ന് തൊഴിലിലേക്ക് പോകുവാനൊക്കെ അവസരം ഉണ്ടാകുന്നൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടുവാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ്. ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെയൊക്കെ അഡ്വൈസ് തേടേണ്ടതാണ്. പ്രമേഹ സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകൾ ശ്രദ്ധിക്കുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെയൊക്കെ ഉറപ്പായിട്ടും കൺസൾട്ട് ചെയ്യുക. സത്പ്രവൃത്തികൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. കലാസാഹിത്യ സംഗീത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഗുരുസ്തോത്രം ജപിക്കുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, നാഗർക്ക് വഴിപാടുകൾ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത മകരക്കൂറാണ്. ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് മകരക്കൂർ ജീവിതത്തിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിച്ച് മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നൊരു സമയമാണ്.
ഉത്തരവാദിത്തങ്ങൾ വളരെ ഏറെ വർദ്ധിക്കുന്നൊരു സമയമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം എന്നിവയിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേതൃസ്ഥാനത്തേക്കൊക്കെ വരുവാനൊക്കെ സാധിക്കും. വിദേശത്ത് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടാൽ പോലും അവർക്ക് ആ തൊഴിൽ ലഭിക്കുന്നൊരു സമയമാണ്. എല്ലാവരോടും ദയാപൂർവമായിട്ട് വളരെ സമാധാനപരമായിട്ട് പെരുമാറുവാനും ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് കീഴ് ജീവനക്കാരോട്. ശനി സ്തോത്രം ജപിക്കുക, ശാസ്താവിനെ പ്രാർത്ഥിക്കുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിലര ചതയും പൂരുട്ടായ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന കുംഭക്കൂർ. വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി പറയേണ്ട ഒരു സമയമാണ്. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കേണ്ട കാലഘട്ടം കൂടിയാണ്. സന്താനങ്ങളെക്കുറിച്ച് അഭിമാനിക്കുവാനൊക്കെ അവസരം ഉണ്ടാകുന്നൊരു സമയമാണ്. അഗ്നി, വൈദ്യുതി, രാസവസ്തുക്കൾ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായിട്ട് ചില അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നേക്കാം. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഒരു തടസ്സം കണ്ടേക്കാം, പക്ഷേ അതിനെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ തടസ്സത്തിനെ നിഷ്പ്രയാസം മാറ്റി മുന്നോട്ട് പോകാനും കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ രേഖകൾ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് തടസ്സങ്ങൾ വന്നേക്കും, പക്ഷെ അതിനെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ശനി സ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മീനക്കൂറാണ്. പൂരുട്ടാദികാൽ ഉത്രട്ടാദി രേവതി നക്ഷത്രം ചേർന്ന മീനക്കൂർ. രോഗാരിഷ്ടതകളൊക്കെ മാറി ആരോഗ്യമൊക്കെ വരും. പിതൃധനം ലഭിക്കും. വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ ആദായവും നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു സമയമാണ്. യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ദഹന സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടായേക്കാം. കൊഴുപ്പ് കൂടിയ പദാർത്ഥങ്ങൾക്ക്, ആഹാര പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക. ജീവിതത്തിൽ നമുക്ക് സന്തോഷം തോന്നുന്ന നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് തോന്നുന്ന ഒരു സമയമാണ്. ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാവും. അറിവ് വർദ്ധിക്കും. വ്യക്തിപരമായ പല വിഷയങ്ങളിലും അറിവ് വർദ്ധിക്കുന്ന സമയമാണ്. ഏഷണി, വാഗ്വാദം, ആരെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന എന്നിവയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഒരു സ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങൾ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് ആ ഫലങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. എന്നിരുന്നാലും ഓരോ ദിവസവും ഈശ്വര വിചാരത്തോടുകൂടി ആരംഭിക്കുന്നതും വിശന്നിരിക്കുന്ന ആർക്കെങ്കിലൊക്കെ ആഹാരം വാങ്ങി നൽകുക തുടങ്ങി സത്കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. സത്കർമ്മങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോടി താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ആർക്കെങ്കിലും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് കൃത്യമായ മറുപടി തരുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ നക്ഷത്രഫലമായിട്ട് വീണ്ടും കാണാം. നന്ദി.